കൊല്ലം ജില്ലാ ആശുപത്രിയിൽ താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും എതിരെ SDPI കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. കൊല്ലം റെസ്റ്റ് ഹൌസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം SDPI ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. 258 താൽക്കാലിക നിയമനങ്ങൾ നമ്മൾ വസ്തുതാപരമായ റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ലഭിച്ചിട്ടുള്ള ഔദ്യോഗിക രേഖകളിൽ പറയുന്നത് ഈ 258 തസ്തികകളിൽ എന്ന് പറഞ്ഞാൽ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, 12 ഡോക്ടർമാരടക്കം 258 തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തിയതിൽ ഒരേ ഒരു നിയമനം മാത്രമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിയമനം നടത്തുകയും ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 257 ആളുകളെ ഒരു മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും, ഈ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള മുഴുവൻ ഭരണ സംവിധാനങ്ങളുടെയും ഉത്തരവാദിത്തത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ 258 257 പേരെയും വളരെ അശാസ്ത്രീയമായി, അതല്ലെങ്കിൽ പിൻവാതിൽ നിയമനങ്ങളിലൂടെ, അതുമല്ലെങ്കിൽ ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റിതര രാഷ്ട്രീയ പാർട്ടിക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് ആശ്രിത നിയമനങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ ആശുപത്രിയിൽ വൻതോതിലുള്ള അഴിമതിയും ക്രമക്കേടുമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിക്കാണ് താൽക്കാലിക നിയമനത്തിനുള്ള അധികാരം. എന്നാൽ ഒഴിവുവരുന്ന തസ്തികകൾ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ മുമ്പാകെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് 1959 എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആക്ട് അഥവാ ഒഴിവുകളുടെ നിർബന്ധിത വിജ്ഞാപന നിയമനം നിഷ്കർഷിക്കുന്നത്. ഇത് പ്രകാരം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് വാങ്ങി ഇന്റർവ്യൂ ചെയ്താണ് ജീവനക്കാരെ നിയമിക്കേണ്ടത്. എന്നാൽ 2020 മുതൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി നടത്തിയ 258 താൽക്കാലിക നിയമനങ്ങളിൽ ഒരേ ഒരു നിയമനം മാത്രമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തിയിട്ടുള്ളതെന്നാണ് വിവരാവകാശ രേഖകൾ. ബാക്കി 257 പേരും അനധികൃതമായി പിൻവാതിൽ വഴി ജോലിയിൽ പ്രവേശിച്ചവരാണ്. കഴിഞ്ഞ 4 വർഷമായി ഇതേ ജീവനക്കാർ തസ്തികയിൽ തുടരുന്നു. നിരവധി ജീവനക്കാർ തസ്തികയ്ക്ക് യോഗ്യത ഉള്ളവരല്ലെന്ന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. പിൻവാതിൽ നിയമനത്തിനെതിരെ അതുൽകൃഷ്ണ എന്ന ഉദ്യോഗാർത്ഥി 2023 ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മാത്രമേ നിയമനം നടത്താവൂ എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കോഴ വാങ്ങിയും തങ്ങളുടെ ഇഷ്ടക്കാരെയും സ്വന്തക്കാരെയും തിരികെ കയറ്റിയും ചട്ടവിരുദ്ധമായ നിയമനങ്ങളിലൂടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിൽരഹിതരെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിലാണ്. ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ കിടക്കകൾ, പുതപ്പുകൾ എന്നിവ വാങ്ങിയതിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നതായി ആരോപണം ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തു. ആശുപത്രി കെട്ടിടത്തിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട കാലതാമസം ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു. മരുന്നുകളുടെ ദൗർലഭ്യം രോഗികളെ വലയ്ക്കുകയാണ്. ആശുപത്രിയിൽ ചികിത്സ തേടുന്ന പട്ടിണി പാവങ്ങൾ പുറത്തുനിന്നും വൻ വിലയ്ക്ക് മരുന്നുകൾ വാങ്ങേണ്ട അവസ്ഥയിലാണ്. സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായ ജില്ലാ ഹോസ്പിറ്റൽ പിൻവാതിൽ നിയമനത്തിന്റെയും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കൂത്തരങ്ങായി മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് AK ഷരീഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ, ജില്ലാ സെക്രട്ടറിമാരായ രാഖി അശോകൻ, നുജമുദ്ദീൻ അഞ്ചുമുക്ക്, മനാഫ് പത്തടി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കണ്ണൻ പട്ടത്താനം, വി ഷാഹുൽ ഹമീദ്, ഹബീബ് കൊല്ലം, സലീന സുധീർ, മണ്ഡലം ഭാരവാഹികളായ ഷഫീഖ് കരുവ, സുനീർ, ഷെറിൻ റാസി, സുരാജ് കൊല്ലക എന്നിവർ പങ്കെടുത്തു.